എന്തേ നാറ്റം അയ്യേ എന്താണത് ഇതാ ഇത് നമുക്കുള്ള ശാപ്പാട് എന്താ വേണ്ടേ അതല്ല ഈ നാറ്റം നാറ്റോ എവിടെ ഹായ് ഇത് നാറ്റല്ല നല്ല മണല്ലേ ഉണക്കമീൻ പൊരിക്കുന്ന മണം താഴെ എടോ ആ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ താൻ പോയത് ചോദിച്ചേ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ നാണക്കേടല്ലേ സ്വാമി എടോ തന്നോടൊപ്പം ഞാൻ ചോദിക്കാനല്ല പറഞ്ഞത് ഞാനേ ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്ന ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റൂ മണമേ ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത് അങ്ങോട്ട് പോകുന്നു സ്വാമി സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിൽ സ്വാമി ജനലിയും വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഇവിടെ ഇരിക്കി അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ വാ നമുക്ക് ആഹാരം കഴിക്കാം അമ്മ ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന് എന്തെന്ന് പറഞ്ഞിട്ട് കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട് എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ മതിയടോ വിളമ്പിയത് എന്റെ സ്വാമിക്ക് വേണ്ടേ അല്ല ഉപദേശം വിളമ്പിയത് മതിയെന്ന് താനെടുത്ത് വെച്ചേ ആ ഇത് സ്വാമിയുടെ കറി ഇത് എന്റെ കറി അതെ തനിക്കൊരു കറി എനിക്കൊരു കറി സ്വാമിക്ക് സാമ്പാറ് പുളിശ്ശേരി എലിശ്ശേരി പപ്പടം എനിക്ക് ചിക്കൻ കറി എന്താ ചിക്കൻ കറി ചിക്കൻ കറിയാ ആ എണീക്കണോ എന്താ എണീക്കണോ എന്തിന് തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതും ഒക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ സ്വാമി ഇത് എനിക്ക് തിന്നാൻ വേണ്ടി വേണ്ടിയിപ്പോ ശവം തിന്ന് വിശ പറക്കണ്ട കൊണ്ടുക്കളാണോ എന്ത് കൊണ്ടുക്കളാൻ എങ്ങനെ എന്തിന്നാണ് പിടിച്ചു വലിക്കരുത് സ്വാമി ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞേ കുളിമുറി 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 ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ പോലും സ്ഥലം ഞാൻ പറഞ്ഞത് ഇവിടെ വരാം എവിടേക്ക് ഇവിടെ വരാം ഞാൻ ചോറ് കിട്ടു വരാന്ന് പിടിച്ചു വലിക്കരുത് എവിടേക്ക് ഈ വലിക്കലെന്നെ സ്വാമി ഞാൻ പറയണത് കേക്ക് ഇത് ഞാൻ കൊതി കൊണ്ട് മേടിച്ചതാ ഇന്നത്തോടെ ലാസ്റ്റ് ഇനി ഞാൻ മേടിക്കില്ല സ്വാമിയാണ് സത്യം മതിയടോ കുറെ നാളായില്ലേ പട്ടി തിന്നണ തിന്നാൻ തുടങ്ങിയിട്ട് ഇനിയെങ്കിലും മനുഷ്യന് തിന്നേണ്ട തിന്ന് ജീവിക്ക് അതെ ഇതൊരു ചിക്കൻ കറിയാണ് ഇതൊന്നും ഞാൻ കഴിക്കില്ല ഈ ആളും കഴിക്കില്ല ഞാൻ കഴിക്കില്ല നിങ്ങൾ എടുത്തോ എന്താമ്മേ പേര് നോക്കിയേ നിനക്ക് വേണ്ടി സ്വാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്ന എന്താന്ന് ചിക്കൻ കറി ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല സാമ്പാറിലെ വശങ്ങൾക്ക് ഞാൻ തന്നെ കൊല്ലും നോക്കിക്കോ ജോസഫ് ഇയാൾക്ക് എന്താ ഭ്രാന്തി പിടിച്ച ഞാൻ ദൈവം വരുന്നു സ്വാമി എന്താ മനുഷ്യൻ തിന്നതൊക്കെ പട്ടി തിന്നു പട്ടി തിന്നതൊക്കെ മനുഷ്യൻ തിന്നു സമാധാനമില്ല തിന്നോ തിന്നോ തൈരും സാമ്പാറും പപ്പടവും വിശപ്പ് കൂടുതലെങ്കിൽ സാമിനും കൂടി തിന്നണം നായിന്റെ പോലെ ഇതാണ് പോട്ടെ കിടന്ന് കുറയ്ക്കുന്നത് എടോ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ ആരും മരിച്ചൊന്നും പോവില്ലടോ തകർന്ന് ഉറങ്ങാമോ ഉറങ്ങണോ ഉറങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളൂ കേട്ടോ എവിടെ പോയി എന്താ അതെ ചോറിരിപ്പുണ്ടോ കുറച്ച് ചോറെടുക്കാൻ അയ്യോ ഇല്ലല്ലോ ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങൾക്കും കൂടി തരുന്നില്ല ആണോ അപ്പൊ കഞ്ഞുവെള്ളം ഉണ്ടാവൂലോ അതായാലും മതി അതും ഇല്ലല്ലോ പശുവിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയി ഓ അതിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ പിന്നെ ഒഴിക്കേണ്ട താമസം അപ്പൊ തന്നെ അത് കുടിച്ചു കാണും എന്താ ഏയ് ഒന്നുമില്ല ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി തിന്നു അയ്യോ എന്തിനാ വെറുതെ സ്വാമിയെ പട്ടി എന്നൊക്കെ വിളിക്കണേ അത് പട്ടിയല്ലല്ലോ പശുവല്ലേ ഇത് ശരിക്കും പട്ടി അയ്യോ എന്നിട്ട് എന്നിട്ട് എന്താ കിടന്ന് തുറക്കം വരണ്ടേ എന്റെ വയറ് കത്തിയാണ് അതെ അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തുതരാൻ പറ്റുമോ എന്താ ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ ഒരു താരാട്ട് പാട്ട് അതും കേട്ട് കിടന്ന് ഉറങ്ങാലോ എന്ന് വെച്ചിട്ടോ കൂച്ചിട്ട് ഇയാളെ ഇവിടേക്ക് പോയേ ഈ സ്വാമി എന്തായി കാണിക്കണേ കാലത്ത് എഴുന്നേറ്റ് ഡ്രോയിങ് പഠിക്കണ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു
ദൈവത്തിനാണെങ്കിലും കിടക്കപ്പുറത്ത് കൊടുക്കണ്ടേ? കാലത്ത് എന്നിട്ട് സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ. അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്ന വന്നേ? എന്തോ മാറോ ഇത്, താനിത് പൊളിക്കുമല്ലോ. ഇത്ര ഫെയിലാണോ ഇറങ്ങി വരുന്നേ? അതെ, ഇന്നലെ രാത്രി ആരൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഇറങ്ങി. ഇപ്പൊ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. എന്താ പേടിച്ച? എഴുന്നേറ്റ് പോണോ? അവിടുന്ന് എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മാറി ഇപ്പൊന്ന് മാറ്റ കുട്ടി, ഇത്തിരി പേസ്റ്റ് എടുത്തു. മോളി പോയിട്ട് എടുത്തുണ്ടുരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. പേസ്റ്റ് അല്ലേ മോത്തിരിക്കണത്? എവിടെ ദേഹിക്കണ? ആണോ? അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കല്ലേ. ദൈവമേ, സൂര്യ നമസ്കാരം ചെയ്യുന്നിടത്ത് വന്നാണോ അഴിഞ്ഞാട്ടോ അലവിലാത്തോ കാണിക്കുന്നേ? നമസ്കാരം. എന്താ? ഞങ്ങൾ ഇവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി, ഇങ്ങോട്ടിരുന്നാട്ടെ, ഇരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. ഓഹോ, നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചത്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത്? അത് എഴുതാനാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിട്ട് അല്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണ്? അതെ. അല്ല, അതെ ഞാനാ. ആ കെ കെ ജോസഫ് ചേട്ടാ, ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ, എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇടയ്ക്ക് ഇടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. കൊറേ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യരെന്റെ മുമ്പിൽ വരുന്നത്, അതിന്റെ ഒരു സന്തോഷം. അതെന്താ, മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ ഇവിടെ മനുഷ്യരിരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരാരിഞ്ഞ ജോമാരിങ്ങനെ ചെയ്യുവോ? ആ മൂസാസേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? സ്വാമി, നമ്മൾ കറക്റ്റ് ആളുടെ അടുത്ത് വന്ന് വിട്ടെങ്ങനെ മനുഷ്യനാണ്. ആ പിന്നൊരു കാര്യമുണ്ട്, മൂസാസേട്ടൻ ഇവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണെന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ചങ്ങല സ്വാമി, ചങ്ങല ദേ കാലും ചങ്ങല ഓടി. ആ പ്രാന്തന്റെ വെട്ടോട് ഞാൻ പോയതാ. പട്ടി നീ പോടാ പട്ടി,
അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാമെന്നാണോ പട്ടി? അത് ശരി. നീയൊക്കെ ഇവിടെ വീട് വീടാന്നിരിക്കും വാടകയ്ക്ക് താമസിക്കത്തിനൊക്കെ അല്ല. അതെ, ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ. നിങ്ങൾ അവിടെ താമസിച്ചാ മതി, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുണ്ട, ഞങ്ങൾ മാറിക്കോളാന്നോ? ഇനി എങ്ങാനും നിങ്ങൾ അവിടെ നിന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ, ഞാൻ പറയുന്നത് പ്ലീസ് ഞാൻ പറ നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. ഇതെന്തൊരു പാടായിരുന്നു. ഇനി ഇവിടെ തങ്ങിയാ വട്ടപ്പള്ളി വെട്ടു, ഇവിടുന്ന് ഇറങ്ങിയാ ഇരുമ്പ് വെട്ടു. ഇനിയിപ്പോ എളുപ്പമുണ്ടല്ലോ, ആരുടെ കൈകൊണ്ട് മരിക്കണം അങ്ങനെ തീരുമാനിച്ചാ മതി. മതി, കൈ കൊണ്ട് മരിക്കണോ കാല് കൊണ്ട് മരിക്കണോ ഞാൻ തീരുമാനിച്ചോളാം. മനസ്സിലായില്ലേ? താരതിൽ ഇടപെണ്ട കാര്യം. സ്വാമിക്ക് നോക്കി നടന്നൂടെ, മറ്റേ വഴി നടക്കാൻ നടത്താണോ? കയറുകൊണ്ട് കെട്ടുന്നത് അഴിച്ചു വിടോ. ഞാനല്ല കെട്ടിയത്, താൻ കെട്ടിയാലേ അഴിച്ചു വിടോളൂ. അഴിച്ചു വിടോ. പട്ടറിൽ പൊട്ടനില്ല എന്ന് ആരാ പറഞ്ഞേ? ഇതന്നെ ലീ പൊട്ടി പാലക്കാട്ടെ വേഷം കിട്ടാൻ എടുത്തു വേണ്ടട്ടോ. എന്താ അല്ലാതെ മനുഷ്യൻ വഴി നടത്തല്ല. മനസ്സിലായില്ലേ? താൻ വലിയ ന്യായം ഒന്നും പറയണ്ട, വേഗം പോയി പശുവിനെ പിടിച്ചോണ്ട് വരാൻ, എനിക്ക് പാല് കൊടുക്കാനുള്ളതാ. അതെന്താ പശുവിന് പാലാ കൊടുക്കണേ? ചിരിക്കുന്നു. അല്ലാതെ എന്നെ കരയണോ? കളിക്കണ്ട് പോയി പശുവിനെ പിടിച്ചോണ്ട് വരാൻ. എടി, ഇങ്ങോട്ട് ഇറങ്ങി വാടി വരുമ്പോട്ടോടെ. ഇങ്ങനാണോ ഇവിടെ പശുവിനെ വളർത്തണത്? നിന്റെ ഒടുക്കത്തെ പശു ചെയ്ത് വെച്ചേക്കണ പണി നോക്കിയേ. എന്റെ കൊച്ചിന്റെ പുതിയ ചുരിദാറാ, പഠിച്ച ചവിട്ട് ഇഞ്ച പോലെ ആക്കിയേക്കണു. അങ്ങോട്ട് കാണിച്ചു കൊടുക്കണി. കഴിഞ്ഞ ഓണത്തിന് വാങ്ങിത്തന്ന പുതിയ ചുരിദാർ ഈ കോലത്തിലാക്കിയേക്കണത്. എടി, മര്യാദക്ക് വേറെ ചുരിദാർ വാങ്ങിത്തന്നോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടാ. അത് എന്നോടല്ല, ദേ ഇവരോട് ചോദിക്ക്, ഇവരാ പശുവിനെ അഴിച്ചു വിട്ടത്. അത് ശരി, ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമായാ. അതെ, പശുവിന് വല്ലപ്പോഴും ഒക്കെ തീറ്റ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചുരിദാറൊക്കെ തിന്നു വരും. അതുകൊള്ളാം, ഞാൻ തേച്ചു കൊടുത്ത കൊണ്ട് കെട്ടിയെടുത്തുന്നല്ലേ നിങ്ങൾ അഴിച്ചു വിട്ടത്. വേഗം അവർക്ക് പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ പ്രശ്നമാവും പറഞ്ഞേക്കാം. എന്തിനാ പുതിയത്? ഇത് തന്നെ ഒന്ന് റിപ്പയർ ചെയ്ത പോരെ. റിപ്പയർ ചെയ്ത് താങ്ങൾ ഇട്ടോ? ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? മോള് നോക്കിയേ എന്റെ കൂടെ പറപ്പേ, മൂട്ടിന് സ്വല്പം തുണി പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അതിന് ഇത് തനിച്ചല്ലല്ലോ ഇടണത്, അടിയിൽ വേറെ സാധനങ്ങൾ കിട്ടട്ടല്ലേ ഇടണത്. പിന്നെ എന്ത് കാണാനാ? ഇങ്ങോട്ട് മാറിയിട നീ, എവനോടൊന്നും പറഞ്ഞു തന്നാ പറ്റത്തില്ല. പറയോടെ. വേണ്ട 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 വേണ്ട, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് ഖേദമുണ്ട്. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? ഒരു പുതിയ ചുരിദാർ. ചേട്ടൻ ഒരു പുതിയ ചുരിദാർ ഞാൻ മേടിച്ചു തരും. എനിക്കല്ല, എന്റെ മോൾ. അതെ, മൾക്ക് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. ചേട്ടൻ എന്താ എന്നെ വിശ്വാസമില്ലേ? ഇങ്ങോട്ടാണോ? ഇതും കൊണ്ടുപോയെ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. അതാണ് അതാണ് ഇന്ന് തന്നെ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നീ ഒന്നും താമസിക്കില്ല. പറഞ്ഞേക്കാതെ വാടി. അപ്പഴേ അങ്ങനെ ഇങ്ങോട്ട് പോയാലോ? പോയാലെന്താ? എന്റെ പശുവിന്റെ കാര്യത്തിനും കൂടി ഒരു തീരുമാനം ഉണ്ട്. പശു എന്താ നാട് വിട്ട് പോയിരിക്കാ, അത് തിരിച്ചു വന്നോളൂ. പറയേ. ദേ, അത് പോയി വേറെ ചുരിദാറും സാരിയും ഒക്കെ കടിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടിച്ചോണ്ട് വന്നോ, അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു കാണിച്ച പോലെ ശരിക്കും കരയേണ്ടി വരും. ജോസഫേ, എന്തിനാടോ പശുവിനെ അഴിച്ചു വിട്ടത്? സ്വാമി പറഞ്ഞിട്ടല്ലേ പറഞ്ഞാൽ ഉടനെ അഴിച്ചു വിടല്ലേ. എന്തൊരു അനുസരണ, എന്തൊരു അനുസരണ. അതേ നിക്കണോ? ദേ, അതെ, പശുവിനെ പിടിച്ച് എനിക്ക് വലിയ പരിചയമില്ല. വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം. താൻ അതിലെ വാ, ഞാൻ ഇതിലെ വരാം. സ്വാമി ഇതിലെ പോ, ഞാൻ ഇതിലെ വരാം. എന്തെങ്കിലും ചെയ്യും. വട്ടപ്പള്ളി ഓടി വായോ, വട്ടപ്പള്ളി ഓടിന്ന് വീണ് കിടക്കുന്നത്.
വടിയ ഇന്ന തോന്നണ തന്റെ കരിനാക്ക് വളച്ചൊന്നും പറയാവിടോ പുല്ല് അമ്മേ ഭഗവതി കാത്തിരക്ഷിക്കണേ ആ വട്ടപ്പള്ളിയുടെ ജീവൻ അപകടമൊന്നും വരുത്തരുത് സ്വാമിയെ അറിഞ്ഞോ വട്ടപ്പള്ളിക്ക് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പോ വട്ടപ്പള്ളി സത്യം പറഞ്ഞു വെറുതെ വീണതല്ല മനഃപൂർവ്വം ഉരുട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാല് നേരെ ഇങ്ങോട്ടാണ് വരിക താകരം വീട്ടാൻ അയ്യോ അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ പിന്നെ വീണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പൊ നിക്കണ് ഇരുമ്പ് ജോണേ ഇരുമ്പ് ജോൺ അവനാ വട്ടപ്പള്ളിയെ തട്ടിയിട്ടത് അവനത് ചെയ്യും സ്വാമി കാലത്തെ അവന്മാർ തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ മൂളിന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന് സ്വാമിക്ക് തോന്നിയില്ലേ എന്തായാലും കുറച്ച് ആരെങ്കിലും ആ ശൈത്യൻ ആശുപത്രി കിടക്കും അതുവരെങ്കിലും മനുഷ്യൻ സമാധാനമായിട്ട് കഴിയാലോ അപ്പോ ഞാൻ മോർസമി ഇതിവിടെ തരാൻ മറന്നു ചുരിദാർ അപ്പോ ഞാൻ മോർസമി സ്വാമിയേ ഇത് വലിയ ശല്യായില്ലോ താ കുറെ നേരമല്ല സ്വാമി സ്വാമി എന്ന് പറഞ്ഞു വിളിക്കുന്നത് ശബരിമലയ്ക്ക് ഉണ്ട് അല്ല സ്വാമിക്ക് എന്തിനാ ചുരിദാർ സ്വാമിക്ക് ഒരു ചുരിദാർ നേർച്ച ഉണ്ട് എന്നാ പിന്നെ അത് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു സ്വാമി ഓട്ടോ ആ സ്വാമി എന്നിട്ട് പശുവിനെ പശുവിന്റെ താഴെ പിശാചിനോട് കൊടുക്കണോ ഏ ദൈവമേ സ്വാമി എന്നെ വിളിച്ച പോടോ ഞാൻ സത്യം തുറന്നു പറയും കേട്ടോ ആദ്യമായിട്ട് എന്റെ കൈകൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ കോളനിയിൽ ഏതൊരു വൃത്തികെട്ട പെണ്ണിനായി പോലല്ലോ എന്റെ അമ്മ സ്വാമി എങ്ങനെയുണ്ട് ഇതെന്താ ഇതെന്താ പെണ്ണ നീ ഇതിട്ടുണ്ട് ഇവിടെ കിടന്ന് തിരിയുന്നത് പിന്നെ സ്വാമി മേടിച്ചു കൊടുത്തു വിട്ടല്ലേ ഞാനോ നിനക്കോ അയാൾ നിന്നെ കൊണ്ട് തന്നെ ഊരേ ഊരാൻ ഊരടി അയ്യേ ഇവിടെ വെച്ചാണ് ഊരുന്നത് താഴെ ഇങ്ങനെ പോയി ഓടിക്കൊണ്ട് പോവണേ നാണമില്ലാത്ത ജന്തു ഹായ് അളവെടുത്ത് തയ്ച്ച പോലുണ്ടല്ലോ ഏ സ്വാമി എപ്പോഴാ അളവെടുത്തത് തനി പെണ്ണാണ് കൊണ്ട് കൊടുത്തത് സ്വാമി അല്ലേ പറഞ്ഞത് പിശാശിനെ കൊണ്ട് കൊടുക്കാം ആ പിശാച അല്ല മറ്റേ പിശാച അല്ലേ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ ഏത് ഓ പശു കടിച്ച പിശാചി അല്ലേ ഇത് എന്തൊരു ഇടപാടാ എന്റെ മോക്ക് സ്വാമി ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തേ അതിപ്പൊ തിരിച്ചു വാങ്ങിക്കാൻ പോന്നോ ഉണ്ണി നീ എങ്ങനെ തിരിച്ചു കൊടുക്കണ്ടടി അവർക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കട്ടെ ഇതാ ഇപ്പൊ കൂത്തായി പോയത് ഇഷ്ടപ്പെട്ട് മേടിച്ചതെന്നല്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഇതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കൊള്ളാം പ്രതിഫലം വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന് എന്താ ഉടുപ്പ് തിരിച്ചു വേണം വേണ്ട വേണ്ട എടുത്തു മിസ്റ്റർ കെ കെ ജോസഫ് താൻ ഇങ്ങോട്ട് വന്നേ എന്താ സ്വാമി താൻ എന്നെ തെണ്ടിച്ചിറങ്ങുള്ളല്ലേ ആ പിന്നെ പറഞ്ഞു കേട്ടില്ലേ ഇനി അവൾ അതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ആർക്കറിയാം ഒരു ചുരിദാരം വെച്ചോണ്ട് അവൾ എന്ത് ചെയ്യാൻ എന്റെ ദൈവമേ ഇനി ചുരിദാരം ചോദിച്ചോണ്ട് വേറെത്തി വരുമല്ലോ അവരോട് ഞാൻ എന്ത് സമാധാനം പറയും വന്നു അവര് വന്നു താഞ്ചെന്ന് കഥ ഉറക്കയോ അവരെ പറഞ്ഞു വിടുകയോ അവര് തന്നെ എന്താണെന്ന് വെച്ചാൽ താ വാങ്ങിച്ചോ എനിക്ക് വയ്യ സ്വാമി എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല അയ്യേ ഉമ്മ എന്തണ്ട ഞാൻ തുണിയിലാണ് നിൽക്കണത് അയ്യെന്ന് വെക്ക നീ എന്നോട് മാറിക്കിടാണ്ട് ആ മോനെ എന്റെ മോനെ എവിടെ മോനെ അവന്റെ മോനെ മോ മറന്ന ഉമ്മാക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഥ പറയാൻ പറ്റിയ സമയ സ്വാമി ആ മറ്റേ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഉമ്മ അതൊന്ന് കേട്ടിട്ട് പോട്ടെ നീ പോണ അവിടുന്ന് എന്റെ മോന്റെ അടുത്തുനിന്ന് കഥ കേൾക്കാനെ നിന്റെ ശുപാർശ ഒന്നും എനിക്ക് വേണ്ടണം ഉമ്മാ ഈ കഥയൊക്കെ പറയണമെങ്കില് അത് കേൾക്കാൻ കൊറേ ആൾക്കാരൊക്കെ വേണ്ടേ ആളുകൾക്ക് പഞ്ഞം ഈ കോളനിയിൽ ഞാൻ വിളിച്ചാ വരുന്നവരുണ്ട് കുട്ടികള് ഈ കോളനിയിലെ മുഴുവൻ കുട്ടികളെ ഉമ്മ ഇപ്പൊ വിളിച്ചോണ്ട് വരാം എടാ മക്കളെ വാ കഥ കേക്കാം വാ എന്റെ സ്വാമി സ്വാമി എന്താ ഇവിടെ കഥാപ്രസംഗം നടത്താൻ പോവാ എടോ ബുദ്ധിയില്ലാത്തവനെ കെ കെ ജോസഫേ എന്താ എല്ലാം കുട്ടികളിൽ നിന്നല്ലേ തുടങ്ങുന്നത്
നമുക്കും